ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് പി എസ് സി പുതുതായിട്ട് വിളിച്ച നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോ വന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു സുവർണ അവസരമാണ് വരാൻ പോകുന്നത്. KWA, LSTD, PWD, ഇറിഗേഷൻ എല്ലാത്തിൽ നിന്നും നമുക്കിനി കുറേ എക്സാംസ് വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ തക്കാലം ഡേറ്റ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ എക്സാം, അതായത് ജനുവരി 8 എക്സാം കഴിഞ്ഞപ്പം റെസ്റ്റ് എടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഇതിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് എക്സാം വരുമ്പോൾ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാം ഡേറ്റ് ഒന്നും ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പം ഇപ്പോഴേ ഒന്ന് ചിട്ടയായിട്ട് പഠിച്ചു തുടങ്ങിയാൽ അന്ന് നമുക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ജനുവരി 8 എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി കാണും, 75% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഡെയിലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിന്ന് ഏകദേശം ഒരു 40 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അത് കണ്ടിരുന്നവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. പലരും മെസ്സേജ് അയച്ചു, നല്ല നല്ല കമൻസ് വന്നു, എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. പലരും ഉപകാരപ്രദമായെന്ന് മെസ്സേജ് അയച്ചു, താങ്ക്സ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡ്രാഫ്റ്റ്സ്മാൻ Grade 1 കേരള വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റിക്ക് ഡ്രാഫ്റ്റ്സ്മാൻ Grade 1 ആണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 481/2020 ആണ്. ഇപ്പം നോട്ടിഫിക്കേഷൻ ഇറക്കിയപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസ് എന്ന് പറയുന്നത് 10 ആണ്. സാലറി സ്കെയിൽ 27,100 to 63,200. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 3. ഇത് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ഡിപ്ലോമ ഉള്ളവർക്കും ബിടെക്കാർക്കും എംടെക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കുമ്പം ബിടെക്കാരൊക്കെ നോക്കുമ്പോൾ ഇന്നലിജിബിൾ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം നമ്മളത് YAM ഇന്നലിജിബിൾ കൊടുത്തിട്ട്, ഇതൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്, YAM ഇന്നലിജിബിൾ നോക്കിയിട്ട് അതിനകത്ത് പറ്റുന്ന ഓപ്ഷൻ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. എൻ്റെ ഒരു ഇതിൽ ഡിപ്ലോമയും ബിടെക്കും ഉള്ളവർക്കും സിവിൽ ആണെങ്കിൽ 2nd ഓപ്ഷൻ വെച്ച് അപ്ലൈ ചെയ്യാം, മെക്കാനിക്കലിനാണെങ്കിൽ 3rd ഓപ്ഷൻ വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിലേക്കുള്ള ലാസ്റ്റ് എക്സാം നടന്നത് 2013. 25/9/2013 ലാസ്റ്റ് എക്സാം നടന്നത്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2016. ടോട്ടൽ അഡ്വൈസേഴ്സ് 190 പോയിട്ടുണ്ട്. എന്ന് വെച്ച് അതിനകത്തു നിന്ന് അത്രയും പേർക്ക് ജോലി കിട്ടിയെന്നല്ല, ചിലർ നമ്മൾ പോകാതിരിക്കുമല്ലോ, വേറെ ജോബ് കിട്ടിയവർ ആ അഡ്വൈസ് നോക്കി പോകാതിരിക്കുമല്ലോ. അങ്ങനെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 190 പേർക്കാണ്. ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ 180 പേര് ഉണ്ടായിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റ് എന്ന് പറയുന്നത് 1/4/2019. 2019 ലാസ്റ്റ് അഡ്വൈസ് പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അന്നത്തെ കട്ട് ഓഫ് ആണ് 37. ഇപ്പോൾ ഈ കട്ട് ഓഫ് ആരും പ്രതീക്ഷിക്കരുത്, ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അത് നമുക്കറിയാം, എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റാങ്കിന് കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ 67.33 ആയിരുന്നു. അത് അന്നത്തെ മാർക്കാണ് എന്നാണ്. 2013 ഈ എക്സാം ലാസ്റ്റ് നടക്കുന്നത്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് നോക്കാം. ഓവർസിയർ Grade 1 PWD അല്ലെങ്കിൽ ഇറിഗേഷനിലേക്കാണ്. ഓവർസിയർ Grade 1 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ Grade 1, കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 483/2020 ആണ്. സാലറി സ്കെയിൽ 26,500 to 56,700. ലാസ്റ്റ് ഡേറ്റ് February 3 തന്നെയാണ്. ഇതിൻ്റെ എക്സാം ലാസ്റ്റ് ആണത് 2016. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാം, അതിനകത്ത് വേറെ ചോയ്സ് ഒന്നുമില്ല, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയർ, ഇത് സിവിലുകാർക്കുള്ള ഒരു പോസ്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിന്ന് 2017. ടോട്ടൽ അഡ്വൈസസ് 449 പോയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് എക്സാം ആയിരുന്നു. PWD, ഇറിഗേഷൻ, ഗ്രൗണ്ട് വാട്ടർ, ഹാർബർ എഞ്ചിനീയറിംഗ്, LSTD ഇതെല്ലാം കൂടെ ചേർത്തായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നിരുന്നത്. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് പോയത് 2020. ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 42.67 ആയിരുന്നു. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് റാങ്കിന് 75.33 ആയിരുന്നു. ഇപ്പോൾ ഈ കട്ട് ഓഫ് ഒന്നും ആരും പ്രതീക്ഷിക്കരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഡ്രാഫ്റ്റ്സ്മാൻ Grade 2 കേരള വാട്ടർ അതോറിറ്റി. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിൽ ഫസ്റ്റ് ഗ്രേഡും വന്നു, സെക്കൻഡ് ഗ്രേഡും വന്നു, തേർഡ് ഗ്രേഡും വന്നു. ഓക്കെ, അതിൻ്റെ കാറ്റഗറി നമ്പർ 485/2020
2020. Vacancies report 17. Salary scale is 23,100 to 58,700. Last date is February 3. This is mechanical car and civil car. Civil car option 8 which apply ITA or ITC, draftsman civil. Civil car is 8th option, mechanical car is 9th option which apply. Diploma car and beta car apply. Okay. Diploma karum B.Tech karum 8th option vechittu civil karu M.Tech sorry mech karu 9th option vechu apply ega. Okay, last exam nadannathu 2012 il aayirunnu. Rank list nelal vannathu 2015 il aanu. Total advices 341 poyittund. Last advice aanu 2018 il aayirunnu. Idinte cut off nu parayunnathu 42 ആയിരുന്നു. മെയിൻ ലിസ്റ്റിൽ ഒരു 399 ആൾക്കാർ ഉണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 71 ആണ്. ഓക്കേ, നെക്സ്റ്റ് ട്രേസർ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. കാറ്റഗറി നമ്പർ 399/2020. സാലറി സ്കെയിൽ 19,000 to 43,600. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 3 തന്നെയാണ്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. തൃശ്ശൂർ മാത്രമേ ഉള്ളൂ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മെക്കാനിക്കൽ ആർക്കും സിവിൽ ആർക്കും അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് അപ്ലൈ ചെയ്യാം. സിവിൽ ആർക്ക് 8th ഓപ്ഷൻ ആണ് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നു. ഇനി നിങ്ങളുടെ ഉക്തിക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വർക്ക് സൂപ്രണ്ടൻറ്റ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. കാറ്റഗറി നമ്പർ 498/2020. സാലറി സ്കെയിൽ 19,000 to 43,600. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 3, 2021 തന്നെയാണ്. ഇത് ഐ ടി എക്കാർക്ക് ഡിപ്ലോമക്കാർക്ക് ബി ടെക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഡിപ്ലോമക്കാരും ബി ടെക്കാരും 22nd ഓപ്ഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അതായത് സിവിലുകാർ 22nd ഓപ്ഷൻ, ഇത് മെക്കാനിക്കലുകാർക്കും അപ്ലൈ ചെയ്യാം. മെക്കാനിക്കലുകാർ 23 ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ വേക്കൻസി ഡിസ്ട്രിക്ട് വൈസാണ്. നമ്മൾ ഡിസ്ട്രിക്ട് വൈസാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് 7 ഡിസ്ട്രിക്റ്റിലേ ഉള്ളൂ. ട്രിവാൻഡ്രം ആണെങ്കിൽ 6 ഉണ്ട്, ആലപ്പുഴ 2, കോട്ടയം 1, തൃശ്ശൂർ 1, വയനാട് 1, മലപ്പുറം 2, കണ്ണൂർ 1. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും ഡിസ്ട്രിക്ട്സിലെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആരും മറക്കണ്ട, ഫെബ്രുവരി 3, 2021. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. നല്ലൊരു അവസരമാണ് നമുക്കിനി വരാൻ പോകുന്നത്. ഒരുപാട് എക്സാംസ് ഇനി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം നിങ്ങൾക്ക് എടുക്കാനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്ത് തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.